മ്പിനെ തോളിലിട്ട മമതയുടെ ഫോട്ടോഷൂട്ട് യഥാർത്ഥ പാമ്പാണെന്ന് കാണിക്കാൻ വീഡിയോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കു മുൻപാണ് കേരളത്തിലെ പാമ്പ് പിടുത്തക്കാരൻ വാവാ പിടിത്തക്കാരൻ വനം വകുപ്പ് പറഞ്ഞത് ഇനി പാമ്പിനെ പിടിക്കുക കാട്ടിൽ തുറന്നുവിടുക അല്ലാതെ പ്രദർശനവും ചാനലിനു വേണ്ടിയുള്ള ഷോയും വേണ്ടെന്ന് പാമ്പ് പിടുത്തം എന്ന സേവനത്തിനോടൊപ്പം അദ്ദേഹത്തിനത് ഒരു ജീവിത കൂടിയായിരുന്നു എന്തായാലും ഉത്തരവ് നടപ്പായി വാവാ സുരേഷ് ഷോ നിർത്തി വിദേശത്ത് വളർത്താനും ഷോ നടത്താനും പെർമിഷൻ ഉള്ളപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ആരോടെങ്കിലും അതിനെക്കുറിച്ച് അന്വേഷിച്ചാൽ ഇവിടെ ഇങ്ങനാണ് ഭായി എന്ന് പറയും ഇവിടെ കണ്ടില്ലേ മോഹൻദാസിനെ പോലെ ഒരു താരസുന്ദരി സെലിബ്രിറ്റി പെരുമ്പാമ്പിനെ കൈയിലും തോളിലുമേന്തി നടത്തുന്ന പ്രകടനങ്ങൾ സോറി ഇവനെല്ലാം ഇത്തരത്തിൽ കാണിക്കുന്നതിനെ ഫോട്ടോഷൂട്ടെന്ന ഓമന പേരിലാണ് വിളിക്കുന്നത് മമതയെയും കുറ്റം പറയാൻ പറ്റില്ല ജീവിക്കാനുള്ള വരുമാനത്തിനുള്ള വഴി തന്നെയാണ് ഈ ഫോട്ടോഷൂട്ട് പ്രമുഖ പത്രത്തിന്റെ കലണ്ടറിനു വേണ്ടിയുള്ള ഫോട്ടോഷൂട്ടായതിനാൽ പ്രകൃതിയോട് ഇഴചേർന്ന് മൃഗങ്ങൾക്കൊപ്പം എന്നതായിരുന്നത്രേ ഫോട്ടോഷൂട്ട് തീം പേർഷ്യൻ പൂച്ചയ്ക്കൊപ്പം വിജയ് സേതുപതി ഓക്കെ വെള്ളക്കുതിരയ്ക്കൊപ്പം ടൊവിനോ അതും ഓക്കെ കീരിവർഗത്തിൽപ്പെട്ട മക്കാവുമൊത്ത് നിത്യാമേനൻ പെരുമ്പാമ്പിനെ കഴുത്തിലും കൈയിലുമണിഞ്ഞ് മംതാ മോഹൻദാസ് ഇത് രണ്ടും എന്നു മുതലാണ് വളർത്തു ജന്തുക്കളായത് എന്ന് മനസ്സിലാകുന്നില്ല മംത പാമ്പിനെ തോളിലിട്ടതിൽ വിശ്വസിക്കാൻ പ്രയാസമുള്ള ആരാധകർക്കായി പെരുമ്പാമ്പിനെ കൈയിലെടുക്കുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒപ്പം കുറിച്ചതിങ്ങനെ മിക്ക ദിവസവും ഞാൻ ചിന്തിക്കും ശരിക്കും അത് യഥാർത്ഥമായിരുന്നോ എന്ന് അതെ അവൾ യഥാർത്ഥ പാമ്പു തന്നെ അല്ല പിന്നെ ഞാനാരാമോൾ എന്തായാലും പഴയപടി അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും ഉണ്ട് പിന്നെ പ്രമുഖ പത്രത്തിന്റേതായതുകൊണ്ട് വാവാ സുരേഷിന്റെ ഗതികേടൊന്നും മമതയ്ക്ക് വരികയുമില്ല കോട്ട് നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബ്സ് ഒൻപത് ലക്ഷം കടന്നിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്നവരോട് എന്നും കടപ്പെട്ടിരിക്കുന്നു നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി